ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ബാർസ് ആൻഡ് വീൽസ്. ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ജംഗിൾ റിസോർട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മൾ നേരെ അവിടെ പോയി റിസോർട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ആക്ച്വലി ഇവിടെ പാക്കേജസ് കൊടുക്കുന്നുണ്ട്. പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ, പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് നേരെ ഗവി. ഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറി ഗവി നിന്ന് നേരെ സത്രം. സത്രം അവിടെ കുറച്ച് ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടെ എല്ലാം ഒന്ന് കയറി സത്രം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരുന്തുംപാറ, കുട്ടിക്കാനം. ഇങ്ങോട്ടൊരു തിരിച്ച് അന്ന് തന്നെ വരുന്ന ഒരു പാക്കേജ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാനത്ത് ചെന്ന് കുട്ടിക്കാനത്തോ വാഗമണ്ണോ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വാഗമണ്ണ്, അതുപോലെ മലമണ്ട, അതായത് ആഷ്ലി എസ്റ്റേറ്റിൻ്റെ ടോപ്പിൽ അവിടെ ചെല്ലുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഉറുമ്പിക്കര വഴി, അതായത് ദാറ്റ് ഡേ വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ ദ ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻസ്. അത് മൊത്തം ആ ദിവസം മൊത്തം ഓഫ് റോഡ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓഫ് റോഡും കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ നേരെ തിരിച്ച് എവിടെയാണോ ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു പാക്കേജ് ഉണ്ട്. ഞാൻ ആ പാക്കേജുകളെ കുറിച്ചെല്ലാം കൂടുതലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നമ്മളിപ്പോൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്നു. ഇന്ന് ഗസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോയി, അവിടെ കെയർ ടേക്കർ ഉണ്ട്, നമ്മൾ പോയി റിസോർട്ട് ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഓക്കെ, കാണാം, വാ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് മിഡ് പോർഷൻ എത്തി. അവിടുന്ന് ഇനി അത്യാവശ്യം കട്ട ഓഫ് റോഡ് വരികയാണ്. നമ്മൾ നേരെ ഫോർ ലോ സെക്കൻഡറിൽ പോവാം. ഓക്കെ, വരുന്ന വഴി അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് കിട്ടി. പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാര്യം ഇന്നലത്തെ മഴയിൽ നൈസായിട്ട് ഒരു മൂട് മരം ഇനി പോന്നു. മരത്തിൻ്റെ അവസ്ഥയോ റോഡിൻ്റെ അവസ്ഥയോ നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. എന്തായാലും നമ്മളുടെ കയ്യിൽ ഒരു വെട്ടുകത്തി മാത്രമേ ഉള്ളൂ ഇപ്പം. സോ അതും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വിറക് വല്ലതും ആണെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ അമ്മോ ഇത് പണിപാളി പണി പശുവും പാലി കിട്ടി. എൻ്റെ ആളിയെ ഇതെന്ത് പറ അമ്മോ, ഇതേറ്റ പണി ആളിയ. ഇതിൻ്റെ ഇപ്പുറത്തൂടെ സ്ഥലവും ഇല്ല, അതുമല്ല ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് ജീപ്പ് കയറത്തും ഇല്ല. ഓ പണി പാളി പണി പാളി ബാ പണി. Witnesses of hope, extinguishing forces of freedom, relinquish the freedom's echo still, dust fell like oceans murmuring in the shell. ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാകില്ല, ഇനി ഈ റോഡില്ല. ഈ റോഡിനും മരിച്ചു, ഈ റോഡ് മരിച്ചു. വന്നേ വന്നേ വന്നേ, ചുമ്മാ നോക്ക എങ്ങനെ ഉണ്ട് അവസ്ഥ. You rock it dead with DT. I work quickly for him who shouts the loudest. Search for the best in the quietest. Am I the first consumed by grief? My bottom's first fallen leap. Are your ears tuned to my solemn note? On the toxic air my soul does float. Always of power is a dark alloy. A revolution it will be destroyed. I watch them fly so few are awake. Compassion murdered by a narcissistic lake. Masses rock to an empty slogan. The rock is now and forever truly broken. Because of the dark throne sits him. On the dark throne sits him and yeah! Witnesses of hope, extinguishing forces of freedom.
അമ്മാച്ചോ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മരത്തിന്റെ മണ്ട വന്ന് അതേ ഇടിച്ച് ആ മരത്തിന്റെ പകുതി ഒടിഞ്ഞു പോയി. എന്റെ അമ്മ, ഈ മരം ഒടിഞ്ഞതുകൊണ്ട് ഇത് ഒടിഞ്ഞു കണ്ടോ. അതാ പറഞ്ഞേ, ഇത് ഒടിഞ്ഞതുകൊണ്ട് താഴെ നിൽക്കുന്നേ താഴെ നിൽക്കുന്ന ഒടിഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് ഒരു കമ്പിടിച്ചോണ്ട് അത് ഒടിയത്തില്ലല്ലോ, വലിയ തടി ഇടിച്ചെങ്കിലല്ലേ പറ്റൂ. അവിടെ കൊരങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യമൃഗങ്ങൾ കാണും, അറിയത്തില്ല. നമ്മളുടെ ഇന്നത്തെ പോക്ക് ശരിയായില്ല. എന്തായാലും ഇത് നമുക്ക് അധികാരികളെ ഒന്ന് അറിയിച്ചു നോക്കാം, അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് കാര്യം. ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ റോഡ് നശിച്ചു, ഈ റോഡ് ഇതോടുകൂടി അധപ്പതിച്ചു. കാര്യം ഇങ്ങനൊരു കണ്ടീഷനിൽ ആരും വരത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥയാവും. അങ്ങനത്തെ രീതിയിൽ ഇപ്പം ഫോർ വീലുണ്ട്, അത്യാവശ്യം എവിടെയും ടെറേനിൽ കയറാം, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ട്രാക്കിൽ ഓടുന്ന വണ്ടിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഡിഫ്ലോക്കും എല്ലാം ഉള്ള വണ്ടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ കയറാൻ നോക്കാം. ഐ മീൻ കയറാം, ഓഫ് കോഴ്സ് റേസിൽ പോകുന്ന വണ്ടിയൊക്കെ ഉറപ്പായിട്ടും കയറാം. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പതുക്കെ തിരിച്ചിറങ്ങാം. തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ വേറെ വഴിയുണ്ട് റിസോർട്ടിൽ പോകാൻ, ആ വഴി വന്ന് ബാക്കി റിസോർട്ടിൻ്റെ കാര്യങ്ങൾ കാണാം. ഓക്കെ, കമാൻ. Wish the victims echo still the swell, like oceans murmuring in the shell. Witnesses of hope extinguishing forces of freedom. Relinquish the victims echo still the swell, like oceans murmuring in the shell.
ഞാൻ കണ്ടു പോലില്ല. എന്തായാലും എവിടെ പോവാ? ഞാൻ തന്നെ ഇവിടെ വന്നായിരുന്നു. റിസോർട്ടിലോട്ട് പോവാ കുന്നത്ത്. എന്നാ പോ, ഇവിടെ ഇല്ല. അന്നാ എന്റെ വണ്ടി കണ്ടോട്ട്. ഇതെന്ത് സാധനം? അയ്യോ, നമ്മളിങ്ങനെ പച്ചരിയൊക്കെ വെല്ലുമ്പോഴും. അയ്യോ, ഞാൻ അങ്ങോട്ട് ഒതുക്കിട. പുതിയൊരു കയ്യിൽ എടുത്താണ് സ്റ്റിക്കർ ഊരാതെ വെച്ചേക്കുന്നേ. മുമ്പിലോട്ടാക്കണല്ലേ സീറ്റ്. Like snow covering truth, tracks, fragments of life, earth battered, ashes of death, lies scattered, fearful eyes, monsters seen, children play, logic unclean, life 2+2 gives you 5. അല്ല, എന്റെ ദേഹത്ത് മുള്ളു കൊള്ളു, അതുകൊണ്ടാ. അല്ലാതെ വണ്ടി കാട്ടിലോ മേട്ടിലോ കേട്ടിട്ട് നമുക്കൊരു നമ്മള് റിസോർട്ടിലെത്തി. ഇനി നമ്മള് നമ്മുടെ റിസോർട്ടിന്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ നേരെ വണ്ടി അകത്ത് കയറുന്നു. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, കുറച്ചധികം കാർഷിക വിളകള്, എന്താ പറയാ, റംബൂട്ടാന്, പ്ലാവ്, മാവ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളെല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ എത്ര പേർക്ക് താമസിക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ അടുക്കള സൗകര്യങ്ങൾ, ബാക്കി എന്തൊക്കെ അമിനിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കാണാം. കം ഓൺ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ നമ്മൾ റിസോർട്ടിൽ വന്നു കഴിഞ്ഞു. റിസോർട്ടിൽ എൻട്രൻസിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു നല്ല കിണറുണ്ട്. നമ്മളുടെ ഈ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് വലിയ ക്ഷാമം വരത്തില്ല. ഇപ്പം എത്ര സമ്മർ സീസൺ ആയാലും നമുക്ക് വെള്ളത്തിന് വലിയ ക്ഷാമം വരത്തില്ല. അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ പലതരം ഫ്രൂട്ട്സിൻ്റെ എന്താ പറയുക നട്ടേക്കാണ്. അതായത് പ്ലാവ് ഉണ്ട്, മാംഗുസ്റ്റിൻ ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്, പിന്നെ പപ്പായ,
പിന്നെ പലതരം എന്താ പറയുക ഫ്രൂട്ട്സ് നമുക്ക് ഇത് അതും ഒരു ഇൻകമിൻ്റെ സോഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾക്ക് ഒരു ഡൈനിങ് ഏരിയ കൂടാതെ ഒരു ഒന്ന് അസംബിൾ ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ റംബൂട്ടാനൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്, കായ്ച്ചു തുടങ്ങി. പക്ഷെങ്കിൽ എന്താ പറയുക എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ആയിട്ടില്ല, റംബൂട്ടാനൊക്കെ കായ്ച്ചു തുടങ്ങി, പപ്പായ കായ്ച്ചു തുടങ്ങി, പിന്നെ പേരയ്ക്ക, പിന്നെ എന്താ പറയുക ഇതങ്ങനെ വലുതായിട്ട് ആയി വന്നിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഒരു ഡൈനിങ് ഏരിയ. നമുക്ക് ഇവിടെ അത്യാവശ്യം രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്, ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ പറയുക സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, മൈക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ബെഡ്റൂം. ഫാമിലീസ് വരുമ്പോൾ ഇവിടെ ഒരു ഫാമിലിക്ക്, അപ്പുറത്തൊരു ഫാമിലി, മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ബെഡ്റൂംസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ഇവിടെ തന്നെയുള്ള അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം. നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്, അവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അടുത്തത് അഗെയിൻ അനദർ ബെഡ്റൂം. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. അടുത്തൊരു ഫാമിലിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. നമ്മൾ ഇവിടുത്തെ കിച്ചൺ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡൈനിങ് ഏരിയ ഇവിടെയാണ്. അപ്പൊ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും. നമുക്ക് നേരെ ഇനി കിച്ചണിലോട്ടൊന്ന് പോയി അവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫ് റോഡ് വഴി, മെയിൻ ഓഫ് റോഡ് വഴി കയറാൻ വന്നിട്ട് നമുക്ക് അവിടെ മരം വീണ് കിടക്കുന്നത് കണ്ടല്ലോ ഇപ്പം. അപ്പം പിന്നെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ അടുത്തടുത്തേക്ക് കിടക്കുന്നത് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടില്ലെന്ന് അവിടെ കിടക്കുന്നു. ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ചക്ക തിന്നാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മളുടെ ഒരു ചെറിയ സ്റ്റോർ റൂം. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നു. പിന്നെ ഒരു ഫ്രീസറും ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഇവിടെയാണ് ഗ്യാസ് സ്റ്റവിലുള്ള പരിപാടികൾ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ. ഇനി നമ്മൾക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്രില്ലിംഗ് ഏരിയ, അതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് രതീഷ്. രതീഷ് ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ട കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും ഇവിടുത്തെ റിസോർട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രതീഷ് ആണ്. നമ്മളുടെ മെയിൻ സ്പോട്ട്, ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഇവിടെ തീ കൂട്ടി ആദ്യമേ ഗ്രില്ലിന് വേണ്ട പരിപാടികൾ അങ്ങ് ചെയ്യും. നമ്മൾ ആദ്യമേ സ്റ്റോർ റൂമിൽ നിന്ന് സാധനം എടുക്കുക, അടുത്തടുത്ത് വന്ന് വാഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുക, മസാല പുരട്ടി നേരെ ഇവിടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്പോട്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടുന്ന് നേരെ നമ്മളുടെ മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമുകളിലേക്കും അവിടുത്തെ ഒരു അറേഞ്ച്മെന്റും സെറ്റപ്പും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടുന്ന് നേരെ നോക്കുകയാണെങ്കിൽ ആദ്യമേ കുറച്ച് ക്യാമറ കണ്ണുകൾ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മൾ ക്യാമറ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. കാര്യം സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ക്യാമറ എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടാണ് നമ്മളുടെ അടുത്ത ഒരു ഏറുമാടം പോലെ, ഒരു ട്രീ ഹൗസ് പോലത്തെ സെറ്റപ്പാണ് അവിടെ ചെയ്തേക്കുന്നത്. അവിടെ മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും, അതായത് ബേസ്മെൻറ്റിലും ഏറ്റവും മുകളിലത്തെ നിലയിലുമാണ് നമ്മൾ ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നടുക്കൊരു സിറ്റിംഗ് ഏരിയ അല്ലെ, ഒരു ഗ്യാതറിംഗ് പ്ലേസ് എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കയറിപ്പോയി നേരിട്ട് കാര്യങ്ങൾ നോക്കാം. ബാ, ഇവിടെയാണ് നമ്മൾ തീ കത്തിക്കുന്ന ഒരു സ്ഥലം. നമ്മൾ ചുമ്മാ കൂടിയിരുന്ന് ഞങ്ങൾ വരുമ്പം പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പാട്ട് പാടുന്നു, തീ കത്തിക്കുന്നു. ഇപ്പൊ മഴ ആയതുകൊണ്ട് തീയും ഇല്ല, പുകയില്ല. ഓക്കെ, ബാ നമുക്ക് നേരെ മേളിലോട്ട് കയറാം. നമ്മളുടെ അപ്പർ പോർഷനിലുള്ള ബേസ്മെന്റിൽ ഉള്ള ബെഡ്റൂമാണ് ഇത്. അത്യാവശ്യം
വലിയൊരു ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. കാര്യം ഒരു നമ്മളിപ്പം ഒരു 4-5 ബെഡ് വെച്ചിട്ടുണ്ട്, 5 കോട്ടുണ്ട്, എല്ലായിടത്തും ബെഡും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എന്താ പറയുക, സിംഗിൾ കോട്ടാണ് ഒരാൾക്ക് കിടക്കാൻ. ഇപ്പം അടുപ്പിച്ചിടുകയാണെങ്കിൽ കുറേ പേർക്ക് കിടക്കാം, അപ്പം നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. എങ്ങനെ വേണമെന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇത് പ്ലേസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പിന്നെ മരത്തേലാണ്, ഇതെല്ലാം മരത്തേലാണെന്ന് പറഞ്ഞാലും സ്ട്രെങ്ത് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക, വേണ്ടിടത്തെല്ലാം ആംഗ്ലറും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കയറുന്നത്, ഇതിപ്പോ നമ്മള് മുകളിലുള്ള ബേസ്മെന്റിൽ കയറി. നമ്മൾ മുകളിലോട്ട് പോകുമ്പം ഈ അപ്പർ പോർഷനിൽ, അതായത് താഴെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഒരു രണ്ട് ഫാമിലീസിന് താമസിക്കാനുള്ള, ഇവിടെ കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ ഇവിടുത്തേന് വേണ്ടിയിട്ട് അവിടുത്തെ കിച്ചൺ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ സെപ്പറേറ്റ് കിച്ചൺ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. അപ്പം നമ്മള് നമ്മളുടെ ഡൈനിങ് സ്പേസിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടേബിളുണ്ട്, കുറച്ച് ചെയർസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടോണം, ഇത് മരത്തേലാണെന്ന് പറഞ്ഞു, എന്നാൽ ഇവിടെ എല്ലാം നമ്മുടെ സ്ട്രെങ്തിന് വേണ്ടി, കാര്യം സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ പൈപ്പുകളും ആംഗ്ലറുകളും എല്ലാം ഉപയോഗിച്ച് വളരെയധികം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മരത്തേലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലപോലെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് അത് സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മുകളിലുള്ള ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ കയറി അടുത്തത് നമ്മളെ മുകളിലത്തെ ഏറ്റവും ടോപ്പിലുള്ള ബെഡ്റൂംസിലേക്ക് പോവാം. നമുക്കിവിടെ ആദ്യം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ചുകൂടെ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഒരു വുഡൻ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട്. അഗൈൻ ഫാമിലീസ് ആണ് വരുന്നതെങ്കിൽ അങ്ങനെ, ഇല്ല ബാച്ചിലേഴ്സ് ആണ് വരുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇതാണ് മുകളിലത്തെ അടുത്ത ബെഡ്റൂം. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ കുറച്ചുകൂടെ നമ്മൾ കുറച്ച് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോ അഗൈൻ വുഡൻ ഫ്ലോറിംഗ്, പിന്നെ നോർമൽ രണ്ട് കട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ചെയറും ഒരു കബോർഡും ബാക്കി കാര്യങ്ങളും. പിന്നെ റൂംസ് എല്ലാം എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഇൻക്ലൂഡ് ചെയ്യാൻ, മരങ്ങളും പിന്നെ മൃഗങ്ങളും ചെടികളും അതുപോലത്തെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിലത്തെ രണ്ട് റൂംസിനുമായിട്ട് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങി പോകണ്ട, നമ്മളിവിടെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള രണ്ട് ഫാമിലീസ് ആണോ നിങ്ങൾ വരുന്ന രണ്ട് റൂമിന് വേണ്ടിയിട്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഏറ്റവും മുകളിലുള്ള ബെഡ്റൂംസിൽ നിന്നും ഇതിൻ്റെ മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ വാച്ച് ടവർ. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കാണാനുള്ള, പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. നമുക്ക് നേരെ ഇനി മുകളിലോട്ട് പോകാം. ഇവിടെയാണ് നമ്മളുടെ വാച്ച് ടവർ. വാച്ച് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, വെള്ളം ഫോഴ്സിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ്. നമുക്കൊരു എന്താ പറയുക, മനസ്സിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. നമ്മൾ ഇതെല്ലാം നമ്മളുടെ റിസോർട്ടിൻ്റെ ഏരിയയാണ്. ഇവിടെയെല്ലാം നമ്മൾ അഗൈൻ എന്താ പറയുക,
ട്രീസ് വെച്ചേക്കാണ്. ഇതാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടേക്കുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ അതിന്റെ ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് അതിന്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇപ്പൊ മൺസൂൺ സീസൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. അത്യാവശ്യം നല്ല വലിയ സ്വിമ്മിംഗ് പൂൾ, അതിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഇവിടെ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു, ഇനി നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ബേസിക്കലി വരുന്നത് അഗെയിൻ ഗവി പോകാനുള്ളവരാണ് മോസ്റ്റ്ലി വരുന്നത്. ഗവി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഗവി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി സത്രം, പരുന്തുംപാറ, അവിടെ ആ ഒരു കുട്ടിക്കാനം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ് പോകാം. ഇല്ല, അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്തൊരു ദിവസം ഒരു ഓഫ് റോഡ് സഫാരി, ഓഫ് റോഡ് ജീപ്പ് സഫാരി, അതുപോലെ അവിടെ എന്താ പറയുക, ഉറുമ്പിക്കര, അതുപോലെയുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടെ ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ പല പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഞാൻ പാക്കേജ് ഡീറ്റെയിൽസും താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. കീപ് വാച്ചിങ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക്, നിങ്ങൾ ട്രിപ്പ് പോകുന്ന ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ബാക്കി വരും വീഡിയോകളിൽ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, goodbye.